എം ശിവശങ്കറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനായിരുന്ന ശിവശങ്കറിനുള്ള ബന്ധം സി പി എമ്മിനെയും ഇടതുമുന്നണിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷം ആയുധമാക്കി മാറ്റുകയും ചെയ്യുന്നു. ശിവശങ്കറിനെ പോലെ ഇത്തരത്തിൽ ഇടപാടുകളും ബന്ധങ്ങളുമുള്ള ഒരാളെ ഇത്രനാൾ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വച്ചു പൊറുപ്പിച്ചു, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും ഐ ടി സെക്രട്ടറിയുടെയും അടക്കമുള്ള സുപ്രധാനമായ ചുമതലകൾ ശിവശങ്കറിന് ഒന്നും ആലോചിക്കാതെ ഈ സർക്കാർ എന്തിനു നൽകി? അപ്പോൾ ശിവശങ്കറുമായി സർക്കാരിൻ്റെ ചില ആളുകൾക്കെങ്കിലുമുള്ള ദുരൂഹമായ ഇടപെടലുകളല്ലേ ഇതിൻ്റെയൊക്കെ കാരണം എന്നുള്ള ചോദ്യം പ്രതിപക്ഷം സജീവമായി ഉന്നയിക്കുന്നുണ്ട്. ശിവശങ്കറിൻ്റെ കരിയർ അറിയാവുന്ന ആളുകൾ പക്ഷേ അങ്ങനെ ചിന്തിക്കാനിടയില്ല. കാരണം തൻ്റെ സർവീസിലുടനീളം മികച്ച ഉദ്യോഗസ്ഥൻ എന്ന് പേരുകേട്ട ഒരാളായിരുന്നു ശിവശങ്കർ. ശിവശങ്കറിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായി മാറുമ്പോൾ അതിന് കുടപിടിച്ചു കൊടുത്തത് ഇടതു സർക്കാരാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നുള്ള വാദം ഒരു വശത്ത് ഉയരുമ്പോൾ ഇതേ ഉദ്യോഗസ്ഥനെ സുപ്രധാനമായ പദവികൾ നൽകി മികച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. അതായത് തൻ്റെ കരിയറിലുടനീളം കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അംഗീകാരം കിട്ടിയ ശിവശങ്കറിനെ ഒരു മോശം കരിയർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തയാൾ എന്നുള്ള നിലയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ എല്ലായ്പ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിന്മേലും കണ്ണുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് ശിവശങ്കർ ഏതോ ഒരു ഘട്ടത്തിൽ അങ്ങനെ വഴിവിടച്ചു പോയി എന്നുള്ള കാര്യം തിരിച്ചറിയാൻ കഴിയാതെ വന്നു എന്നുള്ളതാണ് ഇവിടെ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം. ഇന്റലിജൻസ് കണ്ണുകൾക്ക് പോലും ഇത്തരം ഒരു വീഴ്ച കണ്ടെത്തി അത് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിക്കാൻ സാധിക്കാതെ പോയോ എന്നുള്ള ചോദ്യം. ശിവശങ്കറിനെ സംരക്ഷിക്കുന്നതും ശിവശങ്കറിന് വളരാനുള്ള മണ്ണൊരുക്കി കൊടുത്തതുമൊക്കെ എൽ ഡി എഫ് ആണ് എന്ന് വാദിക്കുന്നവർക്ക് മുന്നിൽ ശിവശങ്കറിനെ കെ എസ് ഇ ബി ചെയർമാനായി നിയമിച്ചതും ശിവശങ്കർ ഊർജ സെക്രട്ടറി ആയിരുന്നതും ശിവശങ്കർ ഇവിടെ ദേശീയ ഗെയിംസിൻ്റെ സംഘാടക സമിതി ദേശീയ ഗെയിംസ് കേരളത്തിൽ നടക്കുന്ന അവസരത്തിൽ സ്പോർട്സ് സെക്രട്ടറി ആയിരുന്നതുമൊക്കെ യു ഡി എഫ് കാലത്താണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കരുത്. ലാവലിൻ കേസിൽ പിണറായി വിജയനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കെ എസ് ഇ ബി ചെയർമാനാക്കി മാറ്റിയത് എന്ന് വാദമുയർത്തുന്നവർ ബോധപൂർവം മറച്ചുവെക്കുന്ന ഒരു കാര്യം, ശിവശങ്കർ കെ എസ് ഇ ബി ചെയർമാനായതും ഊർജ സെക്രട്ടറി ആയതും സ്പോർട്സ് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചതും അങ്ങനെ നാല് സുപ്രധാന പദവികൾ ഒരേ സമയം വഹിച്ചത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തായിരുന്നു. അങ്ങനെ നാല് പദവികളാണ്, കെ എസ് ഇ ബി ചെയർമാൻ, ഊർജ സെക്രട്ടറി, സ്പോർട്സ് സെക്രട്ടറി, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചുമതലകൾ ഒരേ ആൾ തന്നെ വഹിക്കുന്ന സാഹചര്യം അപ്പോഴുണ്ടായിരുന്നു. അപ്പോൾ ശിവശങ്കറിൽ അത്രമേൽ അന്നത്തെ യു ഡി എഫ് സർക്കാരിനും വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ആ പ്രധാനപ്പെട്ട പദവികൾ കൊടുത്തത്. അത് ദേശീയ ഗെയിംസ് നടക്കുന്ന വേളയിലുള്ള സ്പോർട്സ് സെക്രട്ടറിയുടെ പദവി, ദേശീയ ഗെയിംസിൻ്റെ സംഘാടന ചുമതല മുഴുവൻ ഉള്ളതാണ്. ആ സമയത്ത് തന്നെ കെ എസ് ഇ ബിയുടെയും ഊർജ സെക്രട്ടറിയുടെയും ചുമതലയും വഹിക്കുന്നു. ആ തരത്തിൽ സർക്കാരിന് വിശ്വാസ്യത ആർജിക്കാൻ കഴിഞ്ഞ ഒരാൾ, അത് യു ഡി എഫ് സർക്കാരായാലും എൽ ഡി എഫ് സർക്കാരായാലും, ഐ എ എസ് പദവി കിട്ടിയതിന് ശേഷം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ച ഒരാൾ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി എത്തുമ്പോഴും ആ തരത്തിൽ തന്നെയാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. ആരും കുറ്റം പറഞ്ഞിരുന്നില്ല, നല്ല നിയമനം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് കണ്ടിരുന്നത്. ശിവശങ്കറിനെ പോലെ കാര്യപ്രാപ്തിയുള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നതിനെ ഒരു ചെറിയ വാക്കുകൊണ്ടുപോലും എവിടെയെങ്കിലും എതിർത്തതായി നമ്മളെങ്ങും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ സംഭവിച്ചത് ശിവശങ്കറിന് ഈ പറയുന്ന സ്വപ്നയും സരിത്തുമായൊക്കെ ഉണ്ടായ ബന്ധം, അത് ഒരു ഉദ്യോഗസ്ഥന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒരിക്കലും അരുതാത്തതായി മാറുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ച കാര്യം. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തായിരുന്നാലും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തായിരുന്നാലും മികച്ച സ്ഥാനങ്ങൾ ലഭിച്ച ശിവശങ്കറിനെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ
ഒരു സ്ത്രീയുടെ പ്രലോഭനങ്ങളിൽ വീണുപോയി എന്ന് പറയുന്നതാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതം. അതായിരിക്കണം സംഭവിച്ചിട്ടുള്ളത്. സ്വപ്ന വലവീശി പിടിച്ചതാകാനേ തരമുള്ളൂ. ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളൊക്കെ ആ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഗതി വേഗതികൾ തിരിച്ചറിയുമ്പോൾ സ്വപ്നയും സരിത്തും സന്ദീപും ഒക്കെ കൂടിച്ചേർത്ത് ആസൂത്രണം ചെയ്ത ആ കൃത്യമായ ഗെയിം പ്ലാനിൽ സ്വപ്നയെ ഉപയോഗിച്ച് ശിവശങ്കറിനെയും വലയിലാക്കി പിന്നീട് അങ്ങനെയാണല്ലോ പലപ്പോഴും ഈ ഗൂഢസംഘങ്ങളുടെ വലയിലേക്ക് ചെന്ന് വിട്ടുപോയാൽ എത്ര കേവനായാലും ഊരിക്കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസപ്പെടും. അവരെ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കി നിർത്താൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്താനുള്ള ആയുധങ്ങളൊക്കെ ഇതിനകം തന്നെ അവർ സംഭരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് പെട്ടുപോയാൽ പെട്ടു, അങ്ങനെ ഒരു പെടലായിരിക്കണം നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്ന ശിവശങ്കറിനും സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോഴും LDF സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ശിവശങ്കറിനെ ഒരേ സമയം രണ്ട് സ്ഥാനങ്ങൾ കൊടുത്തിരുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ശിവശങ്കർ മാത്രമല്ല, നേരത്തെ ഷീലാ തോമസും ദിനേശ് അറോറയും സുബ്രത റോയും ഒക്കെ ഒരേ സമയം രണ്ട് സുപ്രധാനമായ പദവികൾ വഹിച്ചിരുന്ന ആളുകളാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ. ആ തരത്തിൽ വിവിധ ചുമതലകൾ ഉദ്യോഗസ്ഥർക്ക്, കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നതും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നതും ഒക്കെ പതിവാണ്. അതിനെയൊന്നും ഇപ്പോൾ ശിവശങ്കറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശിവശങ്കറിനെ ഏതെങ്കിലും ഗൂഢ ഉദ്യോഗസ്ഥരോട് കൂടിയാണ് നിയമിച്ചത് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനം ഉണ്ടാകുന്നത് ശരിയല്ല. നേരത്തെയും അത്തരത്തിൽ രണ്ട് ചുമതലകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരേ സമയം വിവിധ ചുമതലകൾ UDF സർക്കാരിന്റെ കാലത്ത് തന്നെ ശിവശങ്കറിനെ പോലുള്ള ആൾ തന്നെ വഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും പല ആളുകളും വിവിധ ചുമതലകൾ ഒരേ സമയം വഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമതയും സർക്കാരിന് അവരോടുള്ള വിശ്വാസ്യതയും ഒക്കെ നോക്കിയിട്ടാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ശിവശങ്കർ വഴിപിഴച്ചു പോയി എന്നുള്ളതിന് പൂർണ്ണമായി ആ കുറ്റം സർക്കാരിലേക്ക് കെട്ടിവയ്ക്കാനുള്ള നീക്കം, ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലുള്ള സർക്കാരിൻ്റെ ജാഗ്രത കുറവൊന്നും ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ വഴിതെറ്റിപ്പോയ ശിവശങ്കറിനെ തിരിച്ചറിയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കഴിയാതെ പോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന വലിയ ജാഗ്രത കുറവ്. അതാണ് നമ്മൾ ചർച്ചയാക്കേണ്ടത്.